चैनल കാണുന്ന എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും കൃഷി പരീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതു മുതൽ അത് ഉപയോഗിക്കുന്ന രീതി, ഉപയോഗിച്ചതിനു ശേഷമുള്ള റിസൾട്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കാം. കറിയുടെ വിളവ് വർദ്ധിപ്പിക്കാൻ നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച ഒന്നായതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കൃഷി വിജയകരമാക്കാൻ ഇങ്ങനെ കുറേ ടിപ്സ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തി തരാം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതിനായി ആദ്യമായി നമ്മൾ മത്തിയും ശർക്കരയും തുല്യ അളവിൽ എടുക്കുക. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് മത്തിയുടെ തലയും വേസ്റ്റും മറ്റുമാണ്. ഏകദേശം 1 കിലോ ശർക്കരയും 1 കിലോ മത്തിയും കാണും. ഇനി ഈ ശർക്കര ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. കറുത്ത ശർക്കര എടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഇത് നല്ലപോലെ പൊടിച്ചെടുക്കണം. അതുപോലെ തന്നെ മത്തിയും നന്നായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. തലയും മറ്റും ഒന്നുകൂടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയാൽ നല്ലത്. അതായത് മത്തിയും ശർക്കരയും മാത്രമാണ് നമ്മുടെ ഫിഷ് അമിനോ ആസിഡിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ശർക്കര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കഷ്ണങ്ങളാക്കി നുറുക്കിയ മത്തി. വലിയ ചിലവൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളമാണിത്. മത്തിയുടെ വേസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 250 ഗ്രാം ശർക്കരയാണ്. അതിന് വെറും 12 രൂപയെ വില വരുന്നുള്ളൂ. ഇതിനു മുൻപും നമ്മൾ 1-2 വട്ടം ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ ഒരു കുപ്പിയാണ് ഇപ്പോൾ എടുക്കുന്നത്. നല്ല ഏറ്റേറ്റായിട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു ജാർ എടുക്കണം. ആദ്യം നമുക്കതിലേക്ക് കുറച്ച് ശർക്കര ഇടാം. എന്നിട്ട് അതിൻ്റെ ശേഷം അതിന് പിന്നാലെ കുറച്ച് മത്തിയും വീണ്ടും കുറച്ച് ശർക്കര ഇടാം. അതിൻ്റെ മേലെ കുറച്ച് മത്തി മുറുക്കിയതിടാം. ഇങ്ങനെ ലെയർ ലെയറായി ശർക്കരയും മത്തിയും ഇട്ട് നമുക്ക് ആ ബോട്ടിൽ ഫിൽ ചെയ്യാം. അയില, കൊഴുവ എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകൾ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് തയ്യാറാക്കുന്നതിനായി ഉപയോഗിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും ഞാനിവിടെ മത്തി വെച്ചാണ് ഉണ്ടാക്കാറ്. ഇങ്ങനെ തയ്യാറാക്കുന്ന നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് അഥവാ മത്സ്യവളം നമുക്ക് ചെടികൾക്ക് ആവശ്യമായ ഫോസ്ഫറസ്, പൊട്ടാസ്യം, നൈട്രജൻ മുതലായ പോഷകങ്ങളെല്ലാം നമ്മുടെ ചെടികൾക്ക് നൽകും. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബോട്ടിൽ മത്തിയും ശർക്കരയും ആയിക്കൊണ്ടിരിക്കുകയാണ്. ശർക്കര ഒട്ടും കുറഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കാരണം ശർക്കര കുറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അതിനൊരു ബാഡ് സ്മെല്ല് വരാം. നല്ല എയർ ടൈറ്റ് ആക്കി വെക്കാൻ കഴിയുന്ന ഒരു ജാറ് വേണം എടുക്കാൻ. ഇനി നമുക്കിതൊന്നും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കാം. ഈ കുപ്പി നമുക്കിനി വെയിലേൽക്കാത്ത ഒരു സ്ഥലത്ത് ഒരു 30-35 ദിവസത്തോളം വയ്ക്കണം. ഫിഷ് അമിനോ ആസിഡ് നമുക്ക് പുറമേ വാങ്ങാൻ കിട്ടും. ഏകദേശം 100 ml 200 രൂപയൊക്കെയാണ് വില വരുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് വളരെ ചെറിയ പൈസയ്ക്ക് തയ്യാറാക്കാം. ഏകദേശം 35 ദിവസം കഴിഞ്ഞു. നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് നന്നായിട്ട് ലയിച്ച് അലിഞ്ഞ് ചേർന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ഏകദേശം ഈ ഒരു പരുവായി എല്ലാം നന്നായിട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരിച്ചെടുത്ത് ഒരു ചെറിയ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊരു പഴുത്ത പൈനാപ്പിളിൻ്റെ സ്മെല്ലാണ് ഉണ്ടാകുക. നമ്മൾ വിചാരിക്കുന്ന പോലെ ദുർഗന്ധമൊന്നും ഇതിനുണ്ടാവില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 35 ദിവസം എങ്കിലും ഇത് അടച്ചു വെക്കണം എയർടൈറ്റായിട്ട്. കൂടാതെ ശർക്കര ഒട്ടും കുറയാനും പാടില്ല. അങ്ങനെയാവുമ്പോൾ ഇത് നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. ഇനി ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ഒരു 2 ml ഫിഷ് അമിനോ ആസിഡ് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലർത്തി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ചെടികളിലേക്ക് സ്പ്രേ ചെയ്യാം. ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്, സ്പ്രേയർ ബോട്ടിലാണ്. ഇതിലേക്ക് നമ്മൾ 2 ml ഫിഷ് അമിനോ ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മിക്സാവാൻ വേണ്ടി എങ്ങനെ ചെയ്താൽ മതി. നന്നായിട്ട് മിക്സായിപ്പോകും. ഇനി നമുക്കിത് ചെടികളിലെ ഇലയിലും
ഇലയുടെ താഴ്ഭാഗത്തും പൂവുകളിലും വരത്തക്ക വിധം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതാഴ്ചയിൽ രണ്ട് വട്ടം നമുക്ക് സ്പ്രേ ചെയ്യാം. ചില തക്കാളി ചെടികളിൽ കാൽഷ്യത്തിൻ്റെ കുറവ് മൂലം ഇലകൾ ചുരുണ്ടു പോകാറുണ്ട്. ഇങ്ങനെ ഫിഷ് അമിനോ ആസിഡ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് അതിൽ നിന്നൊക്കെ മുക്തി നേടാം. ഇട്ട് 5 മണിക്ക് ശേഷം സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. ഇത് നമ്മൾ ഈ രീതിയിൽ ഫിഷ് അമിനോ ആസിഡ് ആഴ്ചയിൽ 2 വട്ടം അടിച്ചതിന് ശേഷം ഇത് 3-ാമത്തെ വട്ടം അടിക്കുമ്പോൾ ഉള്ളൊരു റിസൾട്ടാണ് ഈ കാണുന്നത്. നന്നായിട്ട് തക്കാളി എല്ലാം നന്നായി വന്നിട്ടുണ്ട്, ഒരുപാട് പൂക്കളുണ്ടായി. ഇനി ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കുന്ന മറ്റൊരു രീതി പരിചയപ്പെടാം. ഇതിന് ഏകദേശം 5 ml ഫിഷ് അമിനോ ആസിഡ് നമുക്ക് എടുക്കാം. 5 ml ഫിഷ് അമിനോ ആസിഡ് എടുത്തിട്ട് അതിലേക്ക് 1 ലിറ്റർ വെള്ളം ആഡ് ചെയ്യണം. ഇപ്പോൾ 5 ml ഫിഷ് അമിനോ ആസിഡായി. ഇനി അതിലേക്ക് 1 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. ഫിഷ് അമിനോ ആസിഡ് എടുക്കുന്ന അളവ് കൂടരുത്, കൂടാതെ ശ്രദ്ധിക്കണം. കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ചെടികളിലെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് അരിക്കുന്ന സമയത്ത് കിട്ടുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റ് കളയണ്ട. നമുക്കിതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം ചേർത്ത് ചെടികളിലെ ചുവടുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഫിഷ് അമിനോ ആസിഡൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം എന്ന വിധത്തിൽ സ്പ്രേ ചെയ്ത് ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ള നമ്മുടെ തക്കാളി ചെടിയുടെ റിസൾട്ടാണത്. പൂക്കളൊന്നും കൊഴിയാതെ ഒട്ടുമിക്ക എല്ലാ പൂക്കളും കായ്കളായി കിട്ടി. തക്കാളിയൊക്കെ പഴുത്തു തുടങ്ങി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ഒരിക്കൽ കൂടി ഉണ്ടാക്കാമെന്ന് കരുതിയത്. ഉണ്ടാക്കിയ വീഡിയോ നിങ്ങളായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാവരും ഫിഷ് അമിനോ ആസിഡ് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, ചെടികളിൽ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്തായാലും റിസൾട്ട് കിട്ടും. കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കുന്ന ഫിഷ് അമിനോ ആസിഡ് നമുക്ക് 6 മാസം വരെ ഉപയോഗിക്കാം. പച്ചക്കറികളുടെ വളർച്ചയ്ക്കും വിളവിനും എന്തുകൊണ്ടും ഫിഷ് അമിനോ ആസിഡ് നല്ലൊരു വളമാണ്. ഈ ഫിഷ് അമിനോ ആസിഡ് തളിക്കുന്നത് വഴി ചെടിയിലെ ചെറിയ തോതിലുള്ള കീടനിയന്ത്രണവും നടക്കും. കഴിയാവുന്നതും ആഴ്ചയിൽ 2 വട്ടം ഫിഷ് അമിനോ ആസിഡ് തളിക്കാനായിട്ട് ശ്രമിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 4-ഓ 5-ഓ ദിവസം ഇടവിട്ട് ചെയ്യുന്നത് നല്ലതാണ്. വീട്ടിലുള്ള ഒട്ടുമിക്ക പച്ചക്കറി ചെടികളിലും ഞാനത് ഉപയോഗിച്ച് നോക്കി. അമരയായാലും നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും തുടങ്ങി. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ റിസൾട്ട് എനിക്ക് കിട്ടിയത് എൻ്റെ തക്കാളി ചെടിയിൽ തന്നെയാണ്. ഇനി ഇതുകൂടാതെ ഒരു എഗ് അമിനോ ആസിഡ് ഉണ്ട്, തയ്യാറാക്കണം എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എഗ് അമിനോ ആസിഡ് തയ്യാറാക്കുന്ന രീതി ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയി പിന്നീട് കാണാം.